അടുക്കരുത് ആരും. ഏയ്, ഇല്ലെങ്കിൽ ഇവരെ ഞാൻ എന്റെ കൈകൊണ്ട് തന്നെ. പുറകോട്ട് മാറൂ എല്ലാവരും, ആയുധങ്ങൾ താഴെയിടാൻ. ആയുധങ്ങൾ താഴെയിടാനാ പറഞ്ഞത്? നീരജ്, ദിഡി, അലി, നിങ്ങൾ പെൺകുട്ടികളെയും കൊണ്ട് ഇവിടെ നിന്ന് പോകൂ. ആരും ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കരുത്. വിട്, വിടന്നെ, ദൂരേക്ക് പോ. ഈ പെൺകുട്ടികളെ എല്ലാം വെറുതെ വിട്ടില്ലെങ്കിൽ ഞാൻ നിങ്ങളെ ഇവിടെ വെച്ച് കത്തിക്കും. എന്റെ അടുത്തേക്ക് വരരുത്. എഴുന്നേൽക്കാനുള്ള ധൈര്യം കാണിക്കണ്ട. എന്റെ മനസ്സിൽ എന്തൊക്കെയോ തോന്നുന്നു. അവനിയെയും പിന്നെ നീരജിനെയും വല്ലാതെ ഓർമ്മ വരുന്നു എനിക്ക്. പ്രകാശിനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. ശരി. പ്രകാശ് ഫോൺ എടുക്കുന്നില്ലല്ലോ. ഒന്നുകൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഈ അവനി എന്തിനാ എന്തിനാ സ്വന്തം ജീവൻ അപകടത്തിലാക്കിയത്? ജോയിക്ക് വേണ്ടി? അഥവാ നീരജ് അവിടെ എത്തിയിട്ടില്ലെങ്കിൽ? അങ്ങനെ ആലോചിക്കാൻ പോലും പറ്റില്ല. നീരജ് അവിടെ എത്തിയിട്ടുണ്ടാകും. അമ്മേ, എനിക്കൊരു ഐഡിയ തോന്നുന്നു. വരൂ എന്റെ കൂടെ. ഇല്ല മിസ്സസ് മേനോൻ, നീരജ് തെളിവ് കൊണ്ടുവരുമെന്ന് പറഞ്ഞിരുന്നു, പക്ഷെ ഒന്നും തന്നിട്ടില്ല. അതുകൊണ്ട് ലീഗലി ഞങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. സർ, പ്രൂഫ് എങ്ങനെ കിട്ടാനാണ്? അവിടെ ഇല്ലീഗലായിട്ടൊന്നും നടന്നിട്ടില്ലല്ലോ. ഇത് നീരജ് എന്നെ കെട്ടിച്ചമച്ചുണ്ടാക്കിയതാ. അത് കാരണം മീഡിയയുടെ മുന്നിൽ ഞാൻ നാണം കെടേണ്ടി വന്നു. ആക്ച്വലി സർ, നീരജ് അയാളുടെ പേഴ്സണൽ കാര്യത്തിന് വേണ്ടി പോലീസിനെ ഉപയോഗിക്കുകയായിരുന്നു. അയാൾ തന്റെ എക്സ് ഗേൾ ഫ്രണ്ടിനെ അന്വേഷിക്കുകയായിരുന്നു. നിങ്ങൾ കള്ളം പറയുകയാണ്. എന്റെ നീരജ് വളരെ സത്യസന്ധനായ ഒരു ഓഫീസറാ. നിങ്ങൾ അവന്റെ മേൽ കുറ്റം ആരോപിക്കുക. അവൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. അയാളിപ്പോ സസ്പെൻഷനിലാണ്. വാ മോളെ, ഇവർ നമ്മളെ സഹായിക്കില്ല. നമ്മൾ ഇവിടേക്ക് വരാൻ പാടില്ലായിരുന്നു. എന്തുപറ്റി? ഒരു മിനിറ്റ് അമ്മേ, നിങ്ങൾക്ക് ഞങ്ങളെ വിശ്വാസമില്ലല്ലോ കമ്മീഷണർ സർ. നീരജിനെയും വിശ്വാസമില്ല. ശരി, ഞങ്ങൾ തന്നെ ജയിലിൽ പോയി അന്വേഷിക്കും ആ കുറ്റവാളി അവിടെ തന്നെ ഉണ്ടോ അതോ ഇല്ലയോ എന്ന്. ഇനി അഥവാ കമ്മീഷണർ സർ, അവർ രണ്ടുപേരും അവിടെ ഇല്ലെങ്കിൽ സാർ ഒരു ആക്ഷനും എടുക്കാൻ പോകുന്നില്ലെങ്കിൽ നോക്കിക്കോ, ഞാൻ മുഴുവൻ മീഡിയയെ ഈ വിവരം അറിയിക്കും. നിങ്ങൾ രണ്ടുപേരുടെ ഈ കളി എല്ലാവരെയും അറിയിക്കും. നിങ്ങൾ എന്നിൽ ആരോപണം ഉന്നയിക്കുകയാണോ? നോക്കൂ, ഞാൻ നീരജിനെതിരൊന്നുമല്ല, പക്ഷെ നിയമത്തിന് തെളിവ് ആവശ്യമാണ്. അത് നിങ്ങൾക്കും അറിയാവുന്നല്ലേ. എനിക്ക് തെളിവല്ല വേണ്ടത്, അതിന് നിങ്ങൾ ഞങ്ങളുടെ കൂടെ വരേണ്ടി വരും. നിങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ സത്യാവസ്ഥയും മനസ്സിലാകും, എല്ലാ തെളിവുകളും ലഭിക്കുകയും ചെയ്യും. പ്ലീസ് കമ്മീഷണർ സർ, പ്ലീസ് ഞങ്ങളെ ഒന്ന് സഹായിക്കുക. ഞങ്ങൾ നിങ്ങളുടെ കാല് പിടിച്ച് പറയുക. ഒരുപാട് നിരപരാധികളായ പെൺകുട്ടികൾ അവിടെ അകപ്പെട്ടിരിക്കുക. അവരെ രക്ഷിക്കണം കമ്മീഷണർ സർ, പ്ലീസ്. ഞാൻ നോക്കട്ടെ എന്ത് ചെയ്യാൻ പറ്റുന്നു. അവിടെ നിന്ന് അനങ്ങി പോരുത്. രാജേശ്വരി വർമ്മ, ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ ഇന്നത്തെ ദിവസം വിജയം സത്യത്തിൻ്റെതാണെന്ന്. പിന്നെ ഇന്ന് നിങ്ങൾ കണ്ടോളൂ നിങ്ങൾക്ക് രണ്ടുപേർക്കും മരണശിക്ഷ എങ്ങനെയാണ് നടപ്പാക്കുക. നന്നായിട്ടുണ്ട് അതുൽ, ഇതാണ് എന്റെ അതുൽ, എന്റെ പാരമ്പര്യം. എന്റെ അപൂർണമായ പോരാട്ടം ഇനി ഇവൻ പൂർത്തിയാക്കും.
എന്റെ അച്ഛമ്മ എവിടെ? ഇല്ലെങ്കിൽ ഐ വിൽ ഷൂട്ട് ഹിം. എനിക്കറിയാമായിരുന്നു എന്റെ അതുൽ എന്നെ രക്ഷിക്കാൻ ഉറപ്പായും എത്തുമെന്ന്, എന്റെ പാരമ്പര്യം എന്നെ തീർച്ചയായും രക്ഷിക്കുമെന്ന്. ഇവനെ വളർത്തി വലുതാക്കിയത് ഞാനാണ് അവനെ. അവൻ അതുകൊണ്ട് അവന്റെ ജീവൻ കൊടുത്തും ഉറപ്പായും എന്നെ രക്ഷിക്കും. ജീവൻ കൊണ്ട് കളിക്കുന്നത് ഇവന് വലിയ ഇഷ്ടമല്ലേ? അപ്പൊ ഇന്ന് ഇവന്റെ ജീവൻ വെച്ച് തന്നെ കളിക്കട്ടെ. രാജേശ്വരി വർമ്മ, ഇന്ന് ഞാൻ ഇവൻ ആരുടെ മകനാണെന്ന് ചിന്തിക്കില്ല, ആരാണ് വളർത്തിയതെന്നും ചിന്തിക്കില്ല. ഇവൻ അമ്മനാണോ അതുലാണോ ഒന്നും തന്നെ ചിന്തിക്കില്ല ഞാൻ ഇന്ന്. കാരണം ഇപ്പോഴെന്റെ മുന്നിൽ നിൽക്കുന്നത് വെറും ഒരു കളങ്കം മാത്രമാണ്. പക്ഷെ എന്റെ അമ്മ ഇന്നുണ്ടായിരുന്നെങ്കിൽ ഉറപ്പായും പശ്ചാത്തപിച്ച് എന്നെ ഇങ്ങനെ ഒരു മകന് ജന്മം നൽകിയതിൽ. സ്വന്തം സഹോദരിയെ ഒരു കച്ചവട ചരക്കാക്കാൻ കൂട്ടുനിന്നവൻ, സഹോദര ബന്ധത്തിന് പോലും ഇവനൊരു കളങ്കമാണ്. ഇപ്പൊ തന്നെ സ്വന്തം സഹോദരിയുടെ ജീവിതം ഇല്ലാതാക്കാൻ അവൻ ശ്രമിച്ചു. പക്ഷെ ഞാൻ പറയാ, നീരജനൊരു പോറൽ പോലും ഏൽപ്പിച്ചാൽ നിന്നെ ഞാൻ ഇവിടെ വച്ച് തന്നെ കൊന്നുകളയും. അതുൽ, നിനക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, ഞാൻ നീരജനെ ഷൂട്ട് ചെയ്തിരിക്കും. ഐ വിൽ ഷൂട്ട് ഹിം. മതി, നിർത്ത നിന്റെ തോന്നിവാസം. ഇനി നീ എന്നെ ചേച്ചി എന്ന് വിളിച്ചു പോകരുത്. എന്റെ അമ്മ ആയിഷയുടെ വയറ്റിൽ ജനിച്ചത് കൊണ്ടാണ് നീ എന്നെ ചേച്ചി എന്ന് വിളിക്കുന്നത്. നീ എന്റെ അനുജനല്ല. ഇന്നത്തോടെ നീയും ഞാനും തമ്മിലുള്ള ബന്ധം അവസാനിച്ചു. പതിനഞ്ച് വർഷം മുൻപ് ഞാൻ എന്റെ അമ്മയ്ക്ക് വാക്കുകൊടുത്തത് നിന്നെ ഞാനൊരു നല്ല മനുഷ്യനാക്കി മാറ്റാമെന്ന്, ഞങ്ങളുടെ സങ്കല്പത്തിലെ അമ്മനാക്കി വളർത്താന്ന്. പക്ഷെ ഇന്ന് നീ അതിനർഹനെയല്ല. ഞാൻ ഇന്ന് വരെ രാജേശ്വരി എന്ന രാക്ഷസിയിൽ നിന്ന് നിന്നെ രക്ഷിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത്. നീ ജീവനോടെ ഇരിക്കാൻ വേണ്ടി ഞാൻ എന്തെല്ലാം ചെയ്തു. പക്ഷെ ഇന്ന് ഇന്ന് ഞാൻ തന്നെ നിന്റെ മരണത്തിന് കാരണമാകും. ഒരു മടിയും ഇല്ലാതെ ഞാൻ വെടിയുതിർക്കും. തോക്ക് താഴെ ഇട്ടില്ലെങ്കിൽ ഇപ്പോഴെങ്കിലും നിനക്ക് വിശ്വാസം വന്നോ ഇവൾ നിന്റെ സഹോദരി അല്ലെന്ന്? യക്ഷിയാണ്. അതുകൊണ്ട് ഞാൻ ഇവളെ എപ്പോഴും അകറ്റി നിർത്തിയത്. പക്ഷെ ഇപ്പോഴും നിന്റെ മനസ്സിൽ സംശയമാണ്. ഇന്ന് കണ്ടോളൂ, നീരജിന് വേണ്ടി ഇവൾ നിന്റെ ജീവൻ എടുക്കാനും മടിക്കില്ല. നോക്ക് അവൾ എങ്ങനെ ആയുധവുമായി നിൽക്കുന്നതെന്ന്. പറയുന്നതോ, നിനക്ക് വേണ്ടിയാണ് അവൾ വന്നതെന്ന്. അതുൽ, നിന്റെ തോക്ക് താഴെയിട. എന്റെ അച്ഛമ്മ ഇവിടെ ആദ്യം. അല്ലെങ്കിൽ എന്താ, നീ നീരജിനെ കൊല്ലുവല്ലേ? നീ എന്റെ തീരുമാനത്തെ കുറച്ചുകൂടെ എളുപ്പമാക്കി. അതുൽ, ഇതുവരെ എന്റെ കൈ വിറക്കുന്നുണ്ടായിരുന്നു, ഇനി ഒരിക്കലും അത് വിറക്കില്ല. ഇപ്പൊ എനിക്ക് നിന്നെ കൊല്ലാനും മടിയില്ല. പിന്നെ ഈ സ്ത്രീയെയും, നീ അച്ഛമ്മ എന്ന് വിളിക്കുന്ന ഈ സ്ത്രീ. ശരിയാ ഇവര് പറഞ്ഞത്, ഞാൻ തിരിച്ചു വന്നത് നിനക്ക് വേണ്ടിയാ. എനിക്ക് എന്റെ അനിയനെ വേണമായിരുന്നു, എന്റെ അമ്മനെ വേണമായിരുന്നു. ഈ സ്ത്രീയുടെ ദുഷ്ടപ്രവൃത്തികളിൽ നിന്ന് രക്ഷിക്കാൻ ഞാൻ ശ്രമിച്ചു നിന്നെ. നോക്ക്, നീ പറയുന്ന എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യാം. പ്ലീസ് എന്റെ അനിയനെ ഒന്ന് വെറുതെ വിട്. എനിക്ക് തെറ്റുപറ്റി, നീ
നീ ഒരിക്കലും ആയിഷ അമ്മയുടെ മകനെയല്ല. നീ കേവലം ഈ രാജശ്രീ വർമ്മയുടെ കൊച്ചുമകനാണ്. അതുൽ, അവസാനമായി പറയുക, നീ തോക്ക് താഴെ ഇടാൻ, ഇല്ലെങ്കിൽ ഒരു ചേച്ചിയുടെ കൈ കൊണ്ട് ഒരു അനുജന്റെ മരണം സംഭവിക്കും. ബോധത്തോടെ സംസാരിക്കൂ. നിനക്ക് നിയമം കയ്യിലെടുക്കാൻ അവകാശമില്ല. നീ ഒരു കൊലപാതകയല്ല. അതെ നീരജ്, ഞാൻ കൊലപാതകയല്ല, പക്ഷെ ആകാൻ സാധിക്കും. ഇനി ഞാൻ ആരെയും എന്റെ ജീവിതം തട്ടിയെടുക്കാൻ അനുവദിക്കില്ല. എനിക്കെല്ലാം നഷ്ടപ്പെട്ടു നീരജ്, ഇനി നിന്നെ കൂടി നഷ്ടപ്പെടുത്താനാകില്ല. അതിനേക്കാൾ ഭേദം ഇത് തന്നെയാണ്, ഞാൻ ഇന്ന് ഇവരെ എല്ലാം കൊന്നുകളയും നീരജ്. രാജേശ്വരി ഓടിപ്പോയി. രാജേശ്വരി വർമ്മ, നിങ്ങൾക്ക് അത്ര എളുപ്പത്തിൽ രക്ഷപ്പെടാൻ കഴിയില്ല. അമ്മി നീരജ്, നീ അവനുടെ കൂടെ ചെല്ലേ. ഈ സമയത്ത് അവളുടെ കൂടെ നീ ഉണ്ടാകൂലി. ജൂഹിയെ നോക്കിക്കോളൂ, ആർക്കും ഒരു ആപത്തും ഉണ്ടാവരുത്. അല്ലെങ്കിൽ നീ പണ്ഡിറ്റിനെ അവരുടെ ആൾക്കാരെ ശ്രദ്ധിച്ചോണം. പിഴവ് പറ്റരുത്. ഇത് ബാബിന്റെ ഫോണാണ്, ഇതിലാണ് തെളിവുകളുള്ളത്. സൂക്ഷിച്ചു വെച്ചോളൂ. ഓക്കെ, നീ ആ കുട്ടികളെ കുറിച്ചൊന്നും വിഷമിക്കണ്ട. എല്ലാം ഞാൻ നോക്കിക്കോളും. വേഗം അവളുടെ കൂടെ ചെല്ലേ. വേഗം വാ. അച്ഛന് നമ്മളോട് എന്ത് ചെയ്യണം? ഇതാണ് പണ്ഡിറ്റിന്റെ മുറി. നമുക്ക് ഇവിടെ നിന്നും ഒരുപാട് ദൂരേക്ക് പോണെങ്കിൽ പൈസയുടെ ആവശ്യം വരും. ആ നീരജോ ആ പെണ്ണോ വരുന്നതിന് മുമ്പ് നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടണം. വേഗം വാ. രാജേശ്വരി വർമ്മ, ഇന്ന് നിങ്ങളുടെ മുന്നിലുള്ള എല്ലാ വാതിലുകളും അടഞ്ഞിരിക്കുന്നു. എവിടെയാണ് നിങ്ങൾ? ഇന്ന് ഈ ബംഗ്ലാവിന്റെ ചുവരുകൾ നിങ്ങളുടെയും ചെറുമകന്റെയും രക്തത്താൽ ചുവക്കും. ആരും നിൽക്കുന്നിടത്ത് നനങ്ങരുത്. ഇവരെ അറസ്റ്റ് ചെയ്യും. സാർ, ഐ എം റിയലി സോറി സാർ, ഇങ്ങനെ ഒരു അവസാനം ഉണ്ടാക്കിയതിന്. ഇതല്ലാതെ മറ്റൊരു വഴിയും ഉണ്ടായിരുന്നില്ല. ഡി ജി പി സാർ നീരജ് സാറിന് സപ്പോർട്ട് കൊടുത്തില്ല, അതുകൊണ്ട് മിഷൻ കംപ്ലീറ്റ് ചെയ്യാൻ ഞങ്ങൾക്ക് കൂടെ നിൽക്കേണ്ടി വന്നു. സാർ, ഈ ഫോണിൽ രാഗിണി പണ്ഡിറ്റ് ചെയ്ത കുറ്റങ്ങളുടെ ഒക്കെ തെളിവുകളുണ്ട്. ഈ പെൺകുട്ടികളാണ് പണ്ഡിറ്റിന്റെ അവസാനത്തെ. നിങ്ങൾക്ക് എന്റെ ജീവനല്ലേ വേണ്ടത്? ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. ധൈര്യം ഉണ്ടെങ്കിൽ പുറത്തേക്ക് വരൂ. ഇന്ന് ഈ കഥ ഇവിടെ അവസാനിപ്പിക്കണം. എവിടെയാണ് നിങ്ങൾ? പുറത്തേക്ക് വരാൻ. രാജശ്രീ വർമ്മ, എനിക്കറിയാം നിങ്ങൾ ഇവിടെ എവിടെയുണ്ടെന്ന്. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, ഞങ്ങളുടെ പക്കൽ നിങ്ങൾക്കെതിരായി തെളിവുകളൊന്നുമില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ അതുൽ ഞങ്ങളുടെ കൂടെയാണ്. Ooh.
ആണോ? നിനക്ക് എന്നെ കൊല്ലണ്ടേ? പുറത്തേക്ക് വരൂ അതുൽ. അതുൽ, ഇന്ന് നീ നിന്റെ അച്ഛമ്മയുടെ കൂടെ നിൽക്കാൻ കാരണം നിന്റെ അമ്മയ്ക്കും സഹോദരിക്കും നിന്നെ നല്ലത് പഠിപ്പിക്കാൻ കഴിയാത്തോണ്ടാ. നിന്റെ അച്ഛമ്മ പഠിപ്പിച്ച സംസ്കാരം കാണിക്കാനെങ്കിലും നീ പുറത്തേക്ക് വാ അതുൽ. അച്ഛമ്മേ, ഇനി നമ്മൾ എന്താ ചെയ്യാ? ഞാനൊന്ന് ആലോചിക്കട്ടെ. എന്നെ രക്ഷിക്കമ്മ, രക്ഷിക്കമ്മ, രക്ഷിക്ക. നേരെ 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 പോട്ടെ. ഡേഡി, എനിക്ക് ഇനിയും ഒരു കാര്യം മനസ്സിലാകുന്നില്ല. ഈ ജൂഹി പണ്ഡിറ്റിന്റെ പിറകെ എന്തിനാ പോയതാ? ചിലപ്പോ അവരെ പിടിക്കാൻ വേണ്ടിയായിരിക്കും. ജൂഹി എവിടെയാ നീ? തിരിച്ചു വന്നു നീ. ഞാനില്ലാതെ നിനക്ക് പറ്റില്ല അല്ലേ? നിനക്ക് എന്താ വേണ്ടത്? എന്റെ മാനം, എന്റെ ജീവിതം നശിപ്പിച്ച് കളഞ്ഞത് നിങ്ങളാണ്. ഒരു പുതിയ ജീവിതം ഞാൻ നിനക്ക് തന്നതാണ്. എല്ലാം ഞാൻ തന്നു നിനക്ക്. നിന്നെ മെഹറാക്കി. ഓർമ്മയിരിക്കട്ടെ, നിന്റെ അവസാന ശ്വാസം വരെ നീ മെഹർ തന്നെയായി ജീവിക്കും. പൊയ്ക്കോളൂ ഇവിടുന്ന്. ഇനി നിന്നെ രക്ഷിക്കാൻ ഇവിടെ ആരും തന്നെ ഇല്ല. പക്ഷെ നീ ഇവിടെ എന്നോടൊപ്പം നിന്ന കാര്യങ്ങൾ ഇതിനേക്കാളും വഷളാവും. ഇന്ന് വിജയദശമിയാണ് രാജേശ്വരി. നോക്കിക്കാണ് ലോകത്തെ, ആരൊക്കെയാണ് രക്ഷപ്പെടുന്നത്, ആർക്കൊക്കെയാണ് ജീവിതം ലഭിക്കുന്നതെന്ന്. ഇന്ന് ഇവിടെ നിന്ന് നിങ്ങളാണോ ഞാനാണോ പുറത്ത് പോവുക എന്ന്. രാജേശ്വരി വർമ്മ, എനിക്കറിയാം നിങ്ങൾ ഇവിടെ എവിടെയുണ്ടെന്ന്. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, ഞങ്ങളുടെ പക്കൽ നിങ്ങൾക്കെതിരായി തെളിവുകളൊന്നുമില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ അതുൽ ഞങ്ങളുടെ കൂടെയാണ്. ഇതൊന്നും പിടിച്ച് പുറത്തേക്ക് വരാൻ പാടില്ല അവനി. ഇപ്പൊ നീ എനിക്ക് പ്രോമിസ് ചെയ്തു തരണം, നിയമം നീ ഒരിക്കലും കയ്യിലെടുക്കില്ലെന്ന്. നീ എന്നോട് സത്യം ചെയ്യണം, എനിക്ക് വേണ്ടിയെങ്കിലും അവനി സത്യം ചെയ്യ. ഇന്ന് ഇവിടെ ആരുടെയെങ്കിലും അന്ത്യമാണെങ്കിൽ അത് നിന്റേത് മാത്രമായിരിക്കും അവനി, നിന്റേത് മാത്രം. എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ എന്നെ അറസ്റ്റ് ചെയ്താൽ ഇവിടെ എന്ത് സംഭവിക്കുമെന്ന്? ഞാൻ അല്ലെങ്കിൽ തന്നെ ജയിൽ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുക. ആ പാപി ഐഷയുടെ കൊലപാതകത്തിന് നിന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ACP നീരജ് മേനോനെ അറിയാം. എനിക്ക് ഒരിക്കലും മരണശിക്ഷ ലഭിക്കില്ലെന്ന്. നീ എത്രയൊക്കെ ശ്രമിച്ചാലും അവനി, നിനക്കൊരിക്കലും എന്നെ തോൽപ്പിക്കാനാവില്ല, ഒരിക്കലും. ജയിൽ ചാടി പുറത്തു പോയതിന് ഒരിക്കലും വധശിക്ഷ നൽകാറില്ല അവനി. ചോദിച്ചു നോക്ക് അവനോട്. ഇന്ന് ഒരിക്കൽ കൂടി നീ എന്നോട് പരാജയപ്പെട്ടിരിക്കുന്നു. എനിക്കെതിരായി ഒരു തെളിവുമില്ല നിന്റെ കയ്യിൽ.
നിങ്ങൾക്ക് എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല, ഒന്നും ചെയ്യാൻ കഴിയില്ല. അവിടെ രാജശ്രീ വർമ്മ പറഞ്ഞത് സത്യമാണ്. വാ എന്റെ കൂടെ. രാജശ്രീ വർമ്മ, എനിക്കറിയാം നിങ്ങൾ ഇവിടെ എവിടെയുണ്ടെന്ന്. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, ഞങ്ങളുടെ പക്കൽ നിങ്ങൾക്കെതിരായി തെളിവുകളൊന്നുമില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ അതുൽ ഞങ്ങളുടെ കൂടെയാണ്. അവന് നിങ്ങളുടെ കൂടെ നിൽക്കാൻ എങ്ങനെ സാധിക്കും? സംശയമുണ്ടെങ്കിൽ അവനോട് തന്നെ ചോദിക്കൂ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ഞാൻ എങ്ങനെ എവിടെ എത്തിയെന്ന്. അതുലാണ് ഞങ്ങൾക്ക് ഇങ്ങോട്ട് വരാനുള്ള ഏറ്റവും സേഫായ വഴി പറഞ്ഞു തന്നത്.